യു എയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നു കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനിടെ മണിക്കൂറിനോടെ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഇതിനിടെ കഴിഞ്ഞ ഇരുപത്തി ദിവസം കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് പുതുതായി രോഗം കണ്ടെത്തി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് യുഎയിൽ കോവിഡ് രോഗികളുടെ എണ്ണം എഴുന്നൂറ് കവിയുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തധികമായി പ്രതിദിന രോഗികളുടെ എണ്ണം മുന്നൂറിനും നാനൂറിനും ഇടയിൽ മാത്രമായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച ഇത് അഞ്ഞൂറ്റി എഴുപത്തിനാലായി ഇതാണ് ബുധനാഴ്ച എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചായി പെട്ടെന്ന് വർദ്ധിച്ചത് അതായത് ഒരൊറ്റ ദിവസം കൊണ്ട് നൂറ്റി അറുപത്തൊന്ന് പേരുടെ വർധന ഉണ്ടായി ഇതോടൊപ്പം മൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തു ഇതോടെ ആകെ മരണം രാജ്യത്ത് മുന്നൂറ്റി എൺപത്തി ഏഴായി കൂടി അതേസമയം ഓഗസ്റ്റ് മാസം പത്തിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ആക്ടീവ് കേസുകൾ മാത്രമാണ് യു എയിൽ ഉണ്ടായിരുന്നത് ഇതാണ് സെപ്റ്റംബർ രണ്ടായപ്പോൾ ഒമ്പതിനായിരത്തിനാല് എന്ന സംഖ്യയിലേക്ക് കടന്നത് അതായത് ദിവസം കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് പേർക്ക് രോഗം കണ്ടെത്തി അതേസമയം സ്കൂളുകൾ തുറന്ന ഈ ഘട്ടത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട് ഭൂരിഭാഗം സ്കൂളുകളും ഓൺലൈൻ വിദ്യാഭ്യാസമാണ് തുടരുന്നത് എങ്കിലും രോഗികളുടെ എണ്ണം കൂടുന്നത് ആശങ്ക വർദ്ധിക്കുകയാണ് എന്നാൽ എൺപതിനായിരത്തോളം പേരിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്രയും രോഗികളെ കണ്ടെത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി ഇതിനിടെ രാജ്യത്ത് ഇതുവരെ രോഗം ബാധിച്ചവർ എഴുപത്തിയൊന്നായിരം കവിഞ്ഞു എഴുപത് ലക്ഷത്തിലേറെ പേരിൽ കോവിഡ് പരിശോധനയും പൂർത്തിയാക്കി ജയ് ന്യൂസ് ദുബായ്